ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതുവരെ നടന്ന നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് OET ക്ലബിംഗ് സ്കോറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനാണ്. ഓക്കെ, ഒത്തിരി പേർക്ക് ക്ലബിംഗ് സ്കോർ എങ്ങനെയാണ്, അല്ലെങ്കിൽ രണ്ട് റിസൾട്ടാണോ, മൂന്ന് റിസൾട്ടാണോ, എത്രയാണ് എക്സ്പയറി, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ എല്ലാവർക്കും ഡൗട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ നേഴ്സസ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നാല് പ്ലേസസാണ് UK, അയർലൻഡ്, അതുപോലെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ. ഈ നാല് പ്ലേസിലേക്കുള്ള ക്ലബിംഗ് ഓപ്ഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് UK. അപ്പോൾ ആദ്യം ക്ലബിംഗ് സ്കോറിനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് റിക്വയർമെൻറ്റ്, എത്രയാണ് റിക്വയർഡ് സ്കോർ. സാധാരണ UKയിലേക്ക് ആവശ്യമുള്ള റിക്വയർഡ് സ്കോർ എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ആക്ച്വലി ഇപ്പം UK നമ്മുടെ റൈറ്റിംഗിൻ്റെ സ്കോർ, മുന്നേ ആണെങ്കിൽ നാല് മൊഡ്യൂളും അതായത് നാല് സബ് ടെസ്റ്റും നമുക്ക് B ഗ്രേഡ് കിട്ടണമായിരുന്നു. പക്ഷേ ഇപ്പോൾ റൈറ്റിംഗിന് നമുക്ക് C+ ബാക്കി മൂന്നിനും B. ഇതാണ് ഇപ്പോൾ UKയിലേക്കുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് ക്ലബിംഗ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ക്ലബിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയുടെ കേസിൽ നമുക്ക് 6 മന്തിന് ഉള്ളിൽ ഓക്കെ രണ്ട് റിസൾട്ട് ക്ലബ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ 6 മന്തിനുള്ളിലെ രണ്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ റിസൾട്ട് വന്ന ഡേറ്റ് അല്ല നമ്മൾ എക്സ്പയറിക്ക് നോക്കുന്നത്, നമ്മൾ ഡേറ്റ് എഴുതുന്ന എക്സാം എഴുതുന്ന ഡേറ്റ് ആണ് നമ്മുടെ എക്സ്പയറി ഡേറ്റ്. അതിപ്പോൾ സാധാരണ OET എക്സാം എന്നാണോ കണ്ടക്ട് ചെയ്യുന്നത്, ആ ഡേറ്റ് ആയിരിക്കും നമ്മുടെ റിസൾട്ടിൽ വരുന്നത്. അതായത് റിസൾട്ട് വരുന്ന ഡേറ്റ് അല്ല എക്സ്പയറി നോക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ UKയുടെ കാര്യത്തിൽ ഈ 6 മന്തിനുള്ളിലെ രണ്ട് എക്സാം ഡേറ്റിനും 6 മന്തിനുള്ളിൽ വരവും വേണം. അതുപോലെ ഈ രണ്ട് എക്സാം റിസൾട്ടുകൾ ക്ലബ് ചെയ്യാനായിട്ട് പറ്റുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാല് സബ് ടെസ്റ്റിലെ എല്ലാ സബ് ടെസ്റ്റിനും മിനിമം C+ എങ്കിലും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിന് C ആയിക്കഴിഞ്ഞാൽ, C എന്ന് പറയുമ്പോൾ 300 below, അതായത് 290, 280, അതെല്ലാം 300 തൊട്ടാണ് C+. അപ്പോൾ 300 below C ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിനെ ആണെങ്കിലും C ആയി പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ക്ലബിംഗ് ഓപ്ഷൻ അല്ല. മനസ്സിലായോ? അപ്പോൾ ഈ നാല് സബ് ടെസ്റ്റിനും C+ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ലബിംഗ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ദെൻ ഈ 6 മന്ത് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ, 6 മന്തിനുള്ളിൽ രണ്ട് റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. രണ്ടും എക്സാം ഡേറ്റ് 6 മന്തിനുള്ളിൽ, അല്ലെങ്കിൽ 6 മന്തിനുള്ളിൽ വരുന്ന രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് വരുന്നത് UKയിലോട്ട്. അപ്പോൾ ഇനി ക്ലബിംഗ് എങ്ങനെയാണെന്ന് അറിയാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ക്ലബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫസ്റ്റത്തെ അറ്റംപ്റ്റിന് നിങ്ങൾക്കിപ്പോൾ ഒരു 3 B ഒരെണ്ണം C+ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും അത് റൈറ്റിങ്ങിനാണ് C+ എങ്കിൽ നമുക്ക് എന്താണ്, UK സ്കോറാണ് അല്ലേ. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയത് ഇപ്പം ലിസണിങ്ങിനാണ് C+ കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ 3 B എന്ന് പറയുന്നത് ബാക്കി 3 സബ് ടെസ്റ്റിനും B ആണ്. അപ്പോൾ ലിസണിങ്ങിന് മാത്രം C+. അപ്പോൾ ഇത് ആക്ച്വലി ഒരു അയർലൻഡ് സ്കോർ ആണ്, പക്ഷേ UKയിലോട്ടാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ക്ലബിംഗ് ഓപ്ഷൻ ആണ് നോക്കാൻ പറ്റുന്നത്. കാരണം C+ ആണ് എൻ്റെ മിനിമം സ്കോർ എന്ന് പറയുന്നത് C+ ആണ്. പക്ഷേ എനിക്കത് റിക്വയർഡ് സ്കോർ ആയിട്ടുമില്ല, UKയിലേക്കുള്ള സ്കോർ ആയിട്ടുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എഴുതിയ ഡേറ്റ് ഇപ്പം എക്സാം ഡേറ്റ് തൊട്ട്, നമ്മുടെ എക്സാം എഴുതിയ ഡേറ്റ് നമുക്കറിയാലോ, അത് തൊട്ട് 6 മന്തിനുള്ളിൽ നെക്സ്റ്റ് ഡേറ്റ് എടുത്തിരിക്കണം. ഓക്കെ, 6 മന്തിനുള്ളിൽ നെക്സ്റ്റ് ഡേറ്റ് ഉറപ്പായിട്ട് എടുത്തിരിക്കണം. ദെൻ അതിനകത്ത് നമുക്ക് ഈ ലിസണിങ്ങിന് B കിട്ടണം. ഓക്കെ, അപ്പോൾ UKയിലേക്ക് നമുക്ക് റൈറ്റിങ്ങിന് C+ ആയാലും കുഴപ്പമില്ല, പക്ഷെ വേറെ ഏതിനാണ് C+ എങ്കിലും നമുക്ക് ക്ലബിംഗ് ഓപ്ഷനിലൂടെ അത് B ആക്കി മാറ്റണം. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് എനിക്ക് ലിസണിങ്ങിന് എന്തായാലും B കിട്ടണം, ബാക്കി മുഴുവൻ C+ ആയാലും കുഴപ്പമില്ല. കാരണം എന്താണ്, എനിക്ക് ഫസ്റ്റ് എക്സാമിന് 3 B ആണ് ബാക്കി എല്ലാ സബ് ടെസ്റ്റിനും കിട്ടിയത്, എനിക്ക് ലിസണിങ്ങിന് മാത്രമാണ് കിട്ടാതിരിക്കണമെന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ ലിസണിങ്ങിന് മാത്രം B ബാക്കി 3 C+ ആയാലും എനിക്കത് UK സ്കോർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിതിൻ 6 മന്തിനുള്ള റിസൾട്ട് ആയിരിക്കണം. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ UKയിലേക്ക് ഞാൻ പറഞ്ഞു റൈറ്റിങ്ങിന് C+ മതി അല്ലേ. അപ്പോൾ എനിക്ക് ആദ്യത്തെ എക്സാമിന് ഇപ്പം റൈറ്റിങ്ങിന് C+ റീഡിങ്ങിന് C+ ആണ്, പക്ഷേ ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും എനിക്ക് B ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് എക്സാമിന്, അതായത് വിതിൻ 6 മന്തിനുള്ളിലുള്ള നെക്സ്റ്റ് എക്സാമിന് എനിക്ക് റൈറ്റിങ്ങിന് C+ റീഡിങ്ങിന് B മതി. അതായത് റൈറ്റിംഗ് നമുക്ക് ഓവർലാപ്പ് ചെയ്യുമ്പോൾ C+ മതി.
ഓക്കെ സെക്കൻഡ് അറ്റംപ്റ്റിലും സി പ്ലസ് വി ആക്കി മാറ്റണമെന്ന് യാതൊരു നിർബന്ധമില്ല. റൈറ്റിംഗ് നമുക്ക് സി പ്ലസ് ക്ലബ് ചെയ്യുമ്പോഴായാലും അത് ഓവർലാപ്പ് ചെയ്ത് നോക്കുമ്പോൾ റൈറ്റിങ്ങിന് സി പ്ലസ് മതി. ഓക്കെ, പക്ഷെ സി പ്ലസിൽ താഴ്ന്നു പോകാൻ പാടില്ല. നെക്സ്റ്റ് എക്സാമിന് എനിക്ക് റൈറ്റിംഗ് സിയും ഈ റീഡിങ്ങിന് ബിയും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല, കാരണം അത് ക്ലബിംഗ് ഓപ്ഷൻ അല്ല. അപ്പൊ ക്ലബിംഗ് ഓപ്ഷൻ ആയിരിക്കണം, അത് 6 മന്തിനുള്ളിലുള്ളതായിരിക്കണം. അതായത് ഡേറ്റ്, എക്സാം ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് എക്സ്പയറിക്ക് ആണെങ്കിലും. ദെൻ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ റിക്വയർഡ് സ്കോർ കിട്ടണം. അപ്പൊ റിക്വയർഡ് സ്കോർ എന്താണ്? യു കെയിലോട്ട് 3 ബിയും റൈറ്റിംഗിന് സി പ്ലസും മതി, ക്ലിയർ ആവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പൊ ഇപ്പോ പിന്നെ പ്രത്യേകിച്ച് പലർക്കും ഡൗട്ട് ഉള്ളത് ഈ 4 സബ് ടെസ്റ്റും അറ്റൻഡ് ചെയ്യണോ അതോ പോയ സബ് ടെസ്റ്റ് മാത്രമാണോ എഴുതേണ്ടത്. അപ്പോൾ പോയ സബ് ടെസ്റ്റ് മാത്രം എഴുതിയാൽ യു കെയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് യു കെയിലോട്ട് 4 സബ് ടെസ്റ്റും ഒരുമിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യണം, മനസ്സിലായോ? അപ്പൊ അവിടെയാണ് പലർക്കും ബുദ്ധിമുട്ട് വരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിന് ഇപ്പം 3 ബിയും സി പ്ലസ് കിട്ടിയാലും നെക്സ്റ്റ് അറ്റംപ്റ്റിന് ഏതെങ്കിലും ഒരെണ്ണം സി ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലബിംഗ് ഓപ്ഷൻ പോലും യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ നിങ്ങളിപ്പോ ഒരു ക്ലബിംഗ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാനായിട്ട് നോക്കുക. അത് സേവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന്, അതായത് 6 മന്ത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് മേ ബി സെക്കൻഡ് അറ്റംപ്റ്റിലായിരിക്കില്ല, തേർഡ് അറ്റംപ്റ്റിലായിരിക്കും നമുക്ക് മറ്റൊരു ക്ലബിംഗ് ഓപ്ഷൻ കിട്ടുന്നത്. അപ്പോൾ അത് അത് വേറെ കാര്യം കേട്ടോ, അത് പലർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലബിംഗ് ഓപ്ഷൻ കിട്ടി, സെക്കൻഡ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലബിംഗ് ഓപ്ഷൻ അല്ല, എനിക്ക് സി ഒക്കെ കിട്ടിയായിരുന്നു, പക്ഷെ തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലബിംഗ് ഓപ്ഷൻ കിട്ടി. നിങ്ങൾക്ക് അത് രണ്ടും യൂസ് ചെയ്യാം. നമുക്ക് എത്ര അറ്റംപ്റ്റ് ആണെന്നുള്ളത് ഇവിടുത്തെ പ്രോബ്ലം അല്ല. നിങ്ങൾക്ക് എങ്ങനെയായാലും 6 മന്തിനുള്ളിൽ 2 എക്സാം 2 ക്ലബിംഗ് ഓപ്ഷൻ കിട്ടിയാൽ മാത്രം, അതായത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ റിക്വയർഡ് സ്കോർ കിട്ടുന്ന 2 ഓപ്ഷൻ ക്ലബിംഗ് ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ യു കെയിലോട്ട് വരാൻ ഓക്കെയാണ്, മനസ്സിലായോ? അപ്പൊ അത് ക്ലിയർ ആയി വരുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അയർലാൻഡ് ആണ്. അയർലാൻഡിലേക്ക് ക്ലബിംഗ് ഓപ്ഷൻ ഇല്ല. ഓക്കെ, അയർലാൻഡിലേക്ക് ഇതുവരെ നമുക്ക് ക്ലബിംഗ് ഓപ്ഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കോവിഡിൻ്റെ പ്രോബ്ലംസും അതുപോലെ അവർക്ക് സ്റ്റാഫ് റിക്വയർമെൻ്റ് ഒക്കെ ആയപ്പം അവർ സ്കോറിൻ്റെ റിക്വയർമെൻറ്റിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. മുന്നേ ആണെങ്കിൽ നമുക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും സി പ്ലസും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ബി യു ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിനെ സി പ്ലസും ബാക്കി 3 സബ് ടെസ്റ്റും ബിയും, മനസ്സിലായോ? ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ്, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു മുന്നത്തെക്കാളും സ്കോറ് ബുദ്ധിമുട്ടായിട്ട് വരുന്നവരും ഉണ്ട്. കാരണം റീഡിങ്ങും ലിസണിങ്ങും സി പ്ലസും റൈറ്റിങ്ങും സ്പീക്കിങ്ങും മാത്രം ബിയും മതിയായിരുന്നെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ എന്താ പറയുക, ഈസി ആയിരുന്നു. റീഡിങ്ങും ലിസണിങ്ങും ടഫ് ഉള്ളവർക്ക് പെട്ടെന്ന് കയറി പോകായിരുന്നു. ഇപ്പം റീഡിങ്ങും ലിസണിങ്ങും ടഫ് ഉള്ളവർക്ക് അത് പറ്റത്തില്ല, ഒരെണ്ണത്തിന് എന്തായാലും ബി കിട്ടണം, ഏതെങ്കിലും ഒരെണ്ണത്തിന് സി പ്ലസ് പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ടഫ് ആവുകയാണെന്ന് തോന്നുന്നു, പക്ഷേ ക്ലബിംഗ് ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ അയർലൻഡിലേക്ക് ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിന് സി പ്ലസും ബാക്കി 3 ബിയും എന്നാണ് അവിടുത്തെ റിക്വയർമെന്റ് സ്കോർ. ക്ലബിംഗ് ഓപ്ഷൻ ഇല്ല, ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് പറയുമ്പം നമുക്ക് അവിടേക്ക് ശരിക്കുള്ള റിക്വയർമെന്റ് 4 ബി ആണ്. ഓക്കെ, 4 സബ് ടെസ്റ്റിനും നമുക്ക് ബി ആണ് ഓസ്ട്രേലിയക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്. അപ്പോൾ ഇവിടെ ക്ലബിംഗ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ക്ലബിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതും ഇതുപോലെ തന്നെ ഓസ്ട്രേലിയക്കാണെങ്കിലും നമുക്ക് ക്ലബിംഗ് ഓപ്ഷൻ 6 മന്തിനുള്ളിൽ 2 റിസൾട്ട് തന്നെയാണ് നോക്കുന്നത്. ദെൻ ഇവിടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിന് സി ആയി പോയാലും നമുക്കത് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു സബ് ടെസ്റ്റിന് സി ആയി കഴിഞ്ഞാലും അതിന് ക്ലബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ഒരു 3 ബിയും 1 സിയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 മന്തിനുള്ളിൽ നെക്സ്റ്റ് റിസൾട്ടിൽ ആ സി കിട്ടിയത് ബിയും ബാക്കിയെല്ലാം സിയുടെ ഉള്ളിൽ നിൽക്കുന്ന തരത്തിലാണെങ്കിൽ നിങ്ങൾക്കത് ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിലോട്ട്. പിന്നെ ഇത് ഡെയിലി, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത് അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിലെ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേഷൻസ് വരും, റിക്വയർമെൻ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ NMC ആണെങ്കിലും NMBA ആണെങ്കിലും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്താ പറയുക എക്സാംസ് അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓസ്ട്രേലിയക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്ലബിംഗ് ഓപ്ഷനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഫുൾ ബി ഒരുമിച്ച് കിട്ടുക, അതായത് പ്രോസസ്സിങ് ഫാസ്റ്റ് ആവും, അവിടെ ചെന്നിട്ടുള്ള അഡാപ്റ്റേഷൻ കോഴ്സ് എല്ലാ കാര്യങ്ങൾക്കും ഫാസ്റ്റായിട്ട് നടക്കും. ചിലപ്പോൾ ക്ലബിംഗ് ഓപ്ഷനേക്കാളും മുന്നേ അങ്ങ് 4 ബിയൊക്കെ ഉള്ളവർക്കായിരിക്കും ഒന്നുകൂടെ പ്രിഫറൻസ്. എപ്പോഴും നമുക്ക് പ്രിഫറൻസ് കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, ക്ലബിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒരു കമ്പാരേറ്റീവ്ലി ഓസ്ട്രേലിയക്ക് പോകും, ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്ലബിംഗ് ഓപ്ഷൻ വാലിഡിറ്റി അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്.
വാലിഡിറ്റി എക്സ്പയർഡ് ആവുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുന്ന, അതായത് എക്സാം വാലിഡിറ്റി എക്സ്പയർ ആവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസും വന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, കുട്ടികൾ ഓസ്ട്രേലിയയിലോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം OET എക്സ്പയർ ആയി പോകുന്ന കേസുകൾ. അപ്പോൾ നിങ്ങൾ വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് ഓസ്ട്രേലിയ. ബാക്കി 4B കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് വീണ്ടും എന്താ പറയുക, കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ടോൾ പ്രോസസ്സിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലേക്ക് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെയും പറഞ്ഞ ക്ലബ്ബിംഗ് ഓപ്ഷൻ, അതായത് UKയിലോട്ടായാലും ഓസ്ട്രേലിയയിലോട്ടായാലും നമ്മൾ 4 സബ് ടെസ്റ്റ് എഴുതണമായിരുന്നു. പക്ഷേ ന്യൂസിലാൻഡിലോട്ട് നമുക്ക് പോയ സബ് ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. ഇപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയ പോലെ തന്നെയാണ് സി ആണ് മിനിമം സ്കോർ പറയുന്നത്. C+ അല്ല, സി മതി. ഏതെങ്കിലും സബ് ടെസ്റ്റിന് സി ആയി പോയാലും നിങ്ങൾക്ക് അത് ക്ലബ്ബിംഗ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം. അതൊരു ഗുണമാണ് ന്യൂസിലാൻഡിലോട്ട്. ദെൻ ആ പോയ സബ്ജക്റ്റ് അല്ലെങ്കിൽ പോയ സബ് ടെസ്റ്റ് മാത്രം നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ 3 ഓപ്ഷൻ, അതായത് 3 റിസൾട്ട് നമുക്ക് ക്ലബ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വിതിൻ 12 മന്ത്സ് ആണ് അവർ പറയുന്നത്, 3 റിസൾട്ട് ക്ലബ് ചെയ്ത് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഫുള്ള് B കിട്ടുന്ന വിധത്തിൽ കിട്ടുകയാണെങ്കിൽ അതും മിനിമം സ്കോറ് C. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്റെ ഫ്രണ്ട്സ് വഴി ഞാൻ അറിഞ്ഞത് ബെറ്റർ നമുക്ക് അങ്ങനെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഇപ്പം ന്യൂസിലാൻഡിലേക്ക് ക്യാപ്പ് ആ പ്രോഗ്രാമൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതലും നല്ലത് ഫുൾ B കിട്ടുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലബ്ബിംഗ് ഓപ്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും പ്രോസസ്സ്, എന്നിട്ട് ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേനും എഴുതിയിട്ട് വീണ്ടും 4B കിട്ടുന്ന വിധത്തിൽ സ്കോറാക്കി വെച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയ സബ് ടെസ്റ്റ് മാത്രം നിങ്ങൾക്ക് എഴുതാനുള്ള എന്താ പറയുക ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 സബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഈ 4 കൺട്രിയിലോട്ടുള്ള ക്ലബ്ബിംഗ് ഓപ്ഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.